കൂട്ടുകാരിന്ന് ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടിസ്ഥാന പാഠമില്ലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ആ ആക്ടിവിറ്റീസ് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ക്ലാസ് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം എന്താ, പാഠഭാഗത്തെ ആശയങ്ങൾ എഡിസന്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താ, ക്ലാസ്സിൽ ടീച്ചർ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിസന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ പാഠഭാഗത്തെ ആശയങ്ങളെയും എഡിസന്റെ ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വിശകലനം ചെയ്തിട്ടുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ ചെറിയൊരു കുറിപ്പ് മാതിരി എഴുതിയിട്ടുണ്ട്. എന്താണ്, വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് തൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഉയരങ്ങളിലെത്തിയ ഒരു പ്രതിഭയാണ് എഡിസൺ. ട്രെയിനിൽ പാത്രം വിറ്റുകൊണ്ട് കുടുംബം പുലർത്തുകയും തനിക്കുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തൻ്റെ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തുകയും ചെയ്തു. സ്കൂൾ പഠനം പോലും പൂർത്തിയാകാതെ എഡിസൺ പിൽക്കാലത്ത് ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിജയമാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നത് പോലെ നാം ജനിച്ചു വളർന്ന പരിസ്ഥിതിയെ മറിച്ച് ജീവിതത്തിൽ പ്രവർത്തന രംഗമായ പരിസ്ഥിതിയാണ് പ്രാധാന്യമർഹിക്കുന്നത്. ഒരു സാധാരണ പത്ര വിൽപ്പനക്കാരനായി അവസാനിക്കുകയായിരുന്നു തൻ്റെ ജീവിതം. എത്ര മനോഹരമാണ് എഡിസൺ മാറ്റിയെടുത്തത്. കൃത്യനിഷ്ഠയോടെ ആത്മനിർഭരതയോടെ കൂടെ പ്രവർത്തിച്ചാൽ ഓരോരുത്തർക്കും തങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയും. അപ്പോൾ ഇതാണ് ഞാൻ ആ പാഠഭാഗത്തിലും എഡിസൻ്റെ ജീവിതാനുഭവവുമായിട്ട് രണ്ട് കൂട്ടിച്ചേർത്തിട്ട് വിശകലനം ചെയ്തിട്ടൊരു കുറിപ്പ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളത് എഴുതി ചേർക്കണം. അടുത്തത് എന്താണ്, അടുത്തത് നമ്മൾ പഠിച്ചൊരു കഥയാണ് ഇത്, അശ്വതി എന്ന് പറയുന്ന ഒരു കഥ. ഈ അശ്വതി എന്ന കഥയുമായി ബന്ധപ്പെടുത്തി നമ്മളിപ്പോൾ ഈ അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങൾ, ആ കഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെന്ന് നിങ്ങൾ പറയേണ്ടത്. അതിൽ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, എന്താ, തിരക്കേറിയ കടയിൽ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടും കഥാകാരൻ ഔദാര്യം വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ എന്താ, ഇതുപോലെ മനുഷ്യത്വപരമായിട്ടും അല്ലെങ്കിൽ സഹജീവികളുമുള്ള സ്നേഹ പ്രകടിപ്പിക്കുമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് അശ്വതി എന്ന് പറയുന്ന കഥയിൽ കാണാൻ സാധിക്കും. അവയാണ് ഇനി നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലത്തൊക്കെ എഴുതാനാണ് നമുക്ക് തന്നിട്ടുള്ള അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എഴുതി നോക്കാം. എന്താ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. കാരണം അയാൾക്ക് വേണമെങ്കിൽ ആ സാധാരണമായിട്ട് മേടിച്ച് പോകാമായിരുന്നു, എന്നാലും ആ അയാൾ എന്താ പാവപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു. അടുത്തത് തൻ്റെ ബാധിക്കാത്ത കാര്യമാണെങ്കിലും പോലും ആ കുട്ടിയുടെ ആവശ്യം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കഥാകാരൻ. അപ്പോൾ അതും ഒരു നല്ല മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ് അതും. മൂന്നാമത്തതും കുട്ടി മിഠായി വാങ്ങാൻ കൂട്ടാക്കാത്തപ്പോൾ സ്നേഹത്തോടെ ചേർന്ന് നിർത്തുകയും നിർബന്ധപൂർവ്വം കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അതൊരു അപരിചിതനായ കാരണമായേക്കാം ആ കുട്ടി എന്താ മിഠായി വാങ്ങാണ്ടിരുന്നത്, എന്നാൽ കൂടി അവിടെ ഒരു കരുണയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ആ കഥയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കണം. അടുത്ത പ്രവർത്തനം എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ട് പാഠമാണ് കൊച്ചനജൻ എന്ന് പറയുന്ന പാഠം. കൊച്ചനജൻ എന്ന് പറയുന്നത് ഒരു കവിതയാണ്, ഇടുശ്ശേരി ഗോവിന്ദനാരെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അവിടെ എന്താണ് പറയുന്നത്, ഒരു അനുജനും ചേച്ചിയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെ, ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തെയാണ് അവിടെ കവി സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അശ്വതി എന്ന് പറയുന്ന കവിത, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിലൊക്കെ അശ്വതി എന്ന് പറയുന്ന കവിത കുറച്ചുണ്ട്, കവിതയല്ല കഥയാണത്. അപ്പോൾ ഈ രണ്ടിലും എന്താ സ്നേഹത്തിൻ്റെ പല ഭാവങ്ങളാണ് പറയുന്നത്, കൊച്ചനജൻ എന്ന് പറയുന്ന കവിതയിലും അശ്വതി എന്ന് പറയുന്ന കഥയിലും. അപ്പോൾ അത് എഴുതാനാണ് നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ്, കൊച്ചനുജൻ എന്ന കവിതയിൽ ഒരു ചേച്ചിയും അനുജനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് പ്രാധാന്യമായും കാണിക്കുന്നത്. ചേച്ചി വിവാഹം കഴിഞ്ഞ് പോവുകയാണെന്ന് പോലും മനസ്സിലാക്കാതെ വീട്ടിലെ ഓരോ മാറ്റങ്ങളെക്കുറിച്ചും ചേച്ചിയുടെ ഭാവവ്യത്യാസങ്ങളെക്കുറിച്ചും ആശങ്കയോടെ ചിന്തിക്കുന്ന ഒരു അനിയൻ. അതുപോലെ തന്നെ തൻ്റെ അനിയനെ വിട്ടുപോകണം എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ദുഃഖം കടിച്ചമർത്തുന്ന ചേച്ചി. ഇതുകൂടാതെ ചേച്ചിയും പാവകളും തമ്മിലുള്ള അടുപ്പവും ചെടികളുമായുള്ള ബന്ധവും എല്ലാം ഈ കവിതയിൽ വരച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ അശ്വതി എന്ന കഥയിൽ സ്നേഹത്തിൻ്റെ മറ്റൊരു തലമാണ് നമുക്ക് കാണാൻ കഴിയുക. കഥാകാരൻ്റെ തന്നെ സഹജീവികളുള്ള സ്നേഹം. അതുകൊണ്ടാണ് ആ കടയിൽ ചെന്നപ്പോൾ പണി കഴിഞ്ഞ് വന്നു നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ചും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദയനീയമായ ഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. അവളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ
അത് ചെയ്തു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നതും വിശാലമായ ഒരു മനസ്സിന് ഉടമയാണ് കഥാകാരൻ എന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ള രണ്ട് പാഠവും. നമ്മൾ അതിൻ്റെ എന്താ സ്നേഹത്തിൻ്റെ പല ഭാവങ്ങളും സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് പാഠങ്ങളും തമ്മിലൊരു എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പ്. ഇനി അടുത്തത് പറയുന്നത് കെ പി കേശവമേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് പോലെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. കെ പി കേശവമേനോൻ പ്രമുഖ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അറിയപ്പെടുന്ന ഗാന്ധിയായിരുന്നു കേശവമേനോൻ. സത്യാഗ്രഹത്തിൻ്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ വ്യക്തമായിരുന്നു. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവരെ സമരത്തിൻ്റെ പടവാളാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇദ്ദേഹമാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി സ്ഥാപിച്ചത്. 1886 പാലക്കാട്ടെ തരൂർ ഗ്രാമത്തിലായിരുന്നു കേശവമേനോൻ്റെ ജനനം. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ആർട്സ് ആൻഡ് ബിരുദം നേടിയ ഇദ്ദേഹം 1915 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. ആനി ബസിൻ്റെ ഹോം റൂൾ ലീഗിൽ പ്രവർത്തിച്ച കേശവമേനോൻ 1921 നിസ്സഹകരണ പ്രസ്ഥാനവുമായി സഹകരിക്കുന്നതോടൊപ്പം ഗാന്ധിയൻ ആദർശങ്ങളിലേക്ക് കൂടുതൽ അഗ്രസനായിരുന്നു. മാപ്പിള ലഹള നടക്കുമ്പോൾ KPCC സെക്രട്ടറി ആയിരുന്നു. 1923 മാതൃഭൂമിയുടെ സ്ഥാപക പത്രപരമാകുന്നത്. അക്കാലത്ത് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് തിരുവനന്തപുരം ജയിലിൽ 6 ശിക്ഷ അനുഭവിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മലയാളിയിലേക്ക് പോയി കേശവമേനോൻ. പിന്നീട് കുറേ കാലം ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനിൽ അറസ്റ്റിലായ ഇദ്ദേഹം 2 ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രമാണ് മോചിതനായത്. 1946 വീണ്ടും മാതൃഭൂമിയുടെ പത്രാധിപനായി ചുമതലയേറ്റു. സിലേനിയർ ഹൈക്കമ്മീഷണർ ആയി നിയമിതനാണെങ്കിലും പിന്നീട് അധികാരങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ചു. അതിനുശേഷം ഐക്യകേരളത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പാലക്കാട് മഹാരാജാവിൻ്റെ മകളായ അകത്തേറ മണിക്കമലയുടെയും ലക്ഷ്മി നേതാര്യമ്മ ആയിരുന്നു മേനോൻ്റെ ഭാര്യ. പാലക്കാട്ടുശ്ശേരി വലിയ രാജ മണിക്കമലയുടെയും ശേഖരിവർമ്മ ഇദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനാണ്. വിവിധ രംഗത്തെ സംഭാവനകൾ മാനിച്ച് ഇന്ത്യൻ ഗവൺമെൻറ് പത്മവിഭൂഷൺ ബഹുമതി നൽകി കേശവമേനോൻ്റെ ആദരിച്ചിട്ടുണ്ട്. കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റ് ആയിരുന്നു ഇദ്ദേഹം. 1978 നവംബർ 9 മരിക്കുന്നത് വരെ മാതൃഭൂമിയുടെ പത്രാധിപനായിരുന്നു. രാഷ്ട്രപിതാവ് എന്ന കൃതിക്ക് 1969 പലവക വിഭാഗത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലം സഹചിന്തകൾ ജവഹർലാൽ നെഹ്റു, ഭൂതവും ഭാവിയും, അബ്രഹാം ലിങ്കൻ, പ്രഭാദീപം, നവഭാരത ശില്പികൾ, ബന്ധത്തിൽ നിന്ന് ദാനഭൂമി, മഹാത്മാ ജീവിത ചിന്തകൾ, വിജയത്തിലേക്ക്, രാഷ്ട്രപിതാവ് യേശുദേവൻ എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പി കേശവമേനോൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പി കേശവമേനോനെ കുറിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കണം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്ന അടിസ്ഥാന പാഠാവലി ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിന്ന് നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗം നന്നായി വായിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.